ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സ്റ്റുഡൻറ് അറ്റൻഡൻസ് രജിസ്റ്റർ. സാധാരണ നമ്മളെല്ലാവരും വളരെ ഈസിയായി ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റുഡൻറ് അറ്റൻഡൻസ് രജിസ്റ്റർ നമുക്ക് കുറച്ച് വെറൈറ്റി എക്സൽ VBA ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കത് എങ്ങനെ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഫസ്റ്റ് നമുക്കത് ഇതിൻ്റെ ഓപ്പറേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് മന്ത് ജനുവരി, ഇപ്പോൾ ഏത് മാസത്തെ ജനുവരി മാസത്തെ അറ്റൻഡൻസ് ആണ് നമ്മൾ ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജനുവരി മാസത്തിലെ ഫസ്റ്റ് സ്റ്റുഡൻസ് ഐ ഡി, നമുക്ക് സ്റ്റുഡൻസിന് ഐ ഡി ഉണ്ടെങ്കിൽ ഐ ഡി നിങ്ങൾക്കിവിടെ എൻ്റർ ചെയ്യാം. ഞാനിപ്പോൾ ID 1, ID 1, 2, 3 എന്നാണ് ഞാൻ എൻ്റർ ചെയ്തിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻറ്റിന് പ്രത്യേക ഐ ഡി ഉണ്ടെങ്കിൽ ആ ഐ ഡി നിങ്ങൾക്കിവിടെ ആഡ് ചെയ്യാം. അതേപോലെ സ്റ്റുഡൻറ്റ് നെയിം, ഞാനിപ്പോൾ നെയിം ആഡ് ചെയ്തിട്ടില്ല. 1, 2, 3 എന്നാണ്. നമ്മൾ 20 സ്റ്റുഡൻസ് നമുക്കിവിടെ ഈ ഒരു ക്ലാസ്സിലുണ്ട്. ഇനി നമ്മൾ സാധാരണ ഇപ്പോൾ മൺഡേ ഈ ഡേറ്റിൽ 1st ഇവിടെ ഒരാൾ പ്രസൻ്റ് ആവണം ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇതിൽ റൈറ്റ് ബട്ടൺ പി പ്രസൻ്റ് പി എന്ന് നമ്മൾ എന്ത് ചെയ്യാം, എൻ്റർ ചെയ്യാം. ഇനി സാധാരണ നമ്മൾ ഇതുപോലെ 1 by 1 എൻ്റർ ചെയ്യുന്നതിന് പകരം നമ്മളിപ്പോൾ ഇവിടെ ഒരു VBA കോഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ വിചാരിക്കുക മൺഡേ 1st നമ്മുടെ ക്ലാസ്സിലെ സാധാരണ എല്ലാ കുട്ടികളും പ്രസൻ്റ് ആവലുണ്ട്. അപ്പോൾ ആബ്സെൻ്റ് ആവൽ കുറച്ച് കുട്ടികൾ മാത്രമാണ്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് സെൽ സെലക്ട് ചെയ്ത് ഇവിടെ ആഡ് പ്രസൻ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ എല്ലാം പി ആഡായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇഷ്ടമുള്ള ഇപ്പോൾ നെയിം 8 എന്ന വിദ്യാർത്ഥി ഇന്ന് ആബ്സെൻ്റ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എ എന്ന് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ റെഡ് ഹൈലൈറ്റ് ഓട്ടോമാറ്റിക്കായി റെഡ് ഹൈലൈറ്റ് ആവുന്നതായി കാണാം. അപ്പോൾ നിങ്ങൾ അടുത്ത കുട്ടി ഇപ്പോൾ നെയിം 3 എന്നുള്ളത് ലീവ് ആണെങ്കിൽ നമുക്ക് എല്ലാം ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളത് കളർ ഇതിന് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ ആബ്സെൻ്റ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആബ്സെൻറ്റിന് മാത്രമേ കളർ ആഡ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ലീവിന് ഇഷ്ടമുള്ള കളർ നമുക്കിതുപോലെ ആഡ് ചെയ്യാം. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ മറ്റൊരു സെല്ലിൽ വെച്ച് ഇപ്പോൾ ഇവിടെ വെച്ച് നമ്മളിവിടെ ആഡ് ബട്ടൺ പ്രസ് ചെയ്താൽ നിങ്ങൾക്കൊരു മെസ്സേജ് വരും, പ്ലീസ് സെലക്ട് റേഞ്ച് C7 to AG7. അതായത് നിങ്ങളുടെ ഫസ്റ്റ് സെല്ലിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് സി റേഞ്ചാണ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്കിവിടെ വീൽ ഫോർമുല ബാർ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഹെഡിങ് C7. നിങ്ങൾക്ക് കാണാം ഇത് C7 റേഞ്ച് നിങ്ങൾക്ക് കാണാം ഇവിടെ C7 റേഞ്ച്. അപ്പോൾ ഈ റേഞ്ചിൽ മാത്രമേ നമുക്ക് ഇവിടെ ആഡ് ബട്ടൺ വർക്കാവുകയുള്ളൂ. അപ്പോൾ C7 to AG7. അപ്പോൾ AG7, അപ്പോൾ ഈ റേഞ്ചിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ആഡ് ബട്ടൺ വർക്കാവുകയുള്ളൂ. ഓക്കെ. ഇനി സപ്പോസ് നമ്മൾ ഒരു തെറ്റായ എൻട്രി നമ്മൾ ചെയ്താൽ നമ്മൾ ഈ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള ഏരിയ സെലക്ട് ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് സെൽ സെലക്ട് ചെയ്തതിന് ശേഷം നെയിമിൻ്റെ സി റേഞ്ച് സെലക്ട് ചെയ്തതിന് ശേഷം 7 റേഞ്ച് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ആവുന്നതാണ്. ഇനി നമ്മൾ ഇവിടെ ഈ റേഞ്ചിൽ സെലക്ട് ചെയ്ത് നമ്മൾ ആഡ് പ്രസൻറ്റ് ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ ടോട്ടൽ പ്രസൻറ്റ് 20, ടോട്ടൽ ആബ്സെൻറ്റ് 0. ഇനി നമ്മൾ ഇവിടെ ഒരു 2 കുട്ടികളെ ആബ്സെൻ്റ് ആക്കി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ടോട്ടൽ ആബ്സെൻറ്റ് 2. അപ്പോൾ ഇതുപോലെ എത്ര ക്ലാസ് ഉണ്ടെങ്കിലും നമുക്ക് എത്ര 100 കുട്ടികളുണ്ടെങ്കിലും വളരെ ഒറ്റ ക്ലിക്കിലൂടെ നമുക്ക് കുട്ടികൾക്ക് പ്രസൻറ്റ് ഇടാൻ കഴിയും. ഇനി നമുക്ക് അടുത്ത 2nd അടുത്ത ദിവസം നമ്മൾ ആഡ് പ്രസൻറ്റ് ചെയ്തു. അതിൽ കുറച്ച് ആബ്സെൻറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്തു. അടുത്തത് ആഡ് പ്രസൻറ്റ് ഇതുപോലെ ആബ്സെൻറ്റ്. ഒരു സിമ്പിളായ ഒരു അപ്ലിക്കേഷനാണ്, പക്ഷേ നമുക്ക് വളരെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഉപയോഗമുള്ള
ഒന്നാണ്. സാധാരണ നമ്മൾ അറ്റൻഡൻസ് രജിസ്റ്റർ ഇതുപോലെ നമുക്കിത് പ്രിൻ്റ് ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കൊരു 1 മന്ത് റെക്കോർഡ് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ അത്ര കൂടുതൽ അഡ്വാൻസിലേക്ക് ഞാൻ പോയിട്ടില്ല. ഞാനിപ്പോൾ ബേസിക് ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ മാത്രമാണ് ഉണ്ടാക്കിയത്. ഇനി കൂട്ടുകാർ ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ അപ്ഡേഷനാണ് നിങ്ങൾക്ക് വരുത്തേണ്ടതെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് എങ്ങനെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താം എന്ന് ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാർ മറക്കരുത്. ഇപ്പോൾ വേറെ മറ്റൊന്ന് കാര്യം, ഇവിടെ നമ്മൾ എല്ലാ സൺഡേസും നമ്മൾ ഇവിടെ റെഡ് കാണാം, സൺഡേ റെഡ് ഹൈലൈറ്റ് ചെയ്തതായി നിങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ ഇതുപോലെ ഈ ഒരു അപ്ലിക്കേഷൻ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് ഇനിയുള്ള വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കൂട്ടുകാരും മറന്നുപോകരുത്, നിങ്ങൾ വളരെ ഉപകാരപ്പെട്ട ഒരു അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഇതുപോലെ ഷെയർ ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത്. എൻ്റെ പുതിയ അപ്ഡേഷൻ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയാണ്. ഓക്കെ, സി യു, എൻജോയ്, വി ക്യാൻ കണ്ടിന്യൂ ഹൗ ടു മേക്ക് ദിസ് പ്രോജക്ട്. സി യു, ബൈ.